നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന് വീണ്ടും അപമാനം തീർക്കുന്ന തരത്തിൽ ഒരു ദുരഭിമാന മർദ്ദനത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വ്യത്യസ്ത മതത്തിലുള്ളവർ തമ്മിൽ വിവാഹം ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മർദ്ദനം യുവാവിനെ ഏൽക്കേണ്ടി വന്നത്. അതിനെ തുടർന്ന് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമമെന്ന ഒരു പരാതി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ബോണക്കാട് സ്വദേശിയായിട്ടുള്ള മിഥുൻ എന്ന 29-കാരനാണ് ഇപ്പോൾ തലസ്ഥാനത്ത് മർദ്ദനമേറ്റിട്ടുള്ളത്. തിരുവനന്തപുരം ആനത്തലവട്ടം സ്വദേശിയായിട്ടുള്ള മിഥുൻ കൃഷ്ണയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ഭാര്യ ദീപ്തി ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഭാര്യയുടെ സഹോദരനായിട്ടുള്ള ഡാനിഷാണ് ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തിയത്. ചിറയൻകീഴ് ബീച്ച് റോഡിൽ വെച്ച് ഒക്ടോബർ 31-ാം തീയതിയായിരുന്നു കൊലപാതക ശ്രമം അരങ്ങേറിയത്. മർദ്ദനത്തിൽ മിഥുൻ്റെ കഴുത്തിനും നട്ടലിനുമൊക്കെ സാരമായി തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മിഥുൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൂടുതൽ ചികിത്സകൾക്കായി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മിഥുനും ദീപ്തിയും പ്രണയത്തിലായിരുന്നു, പിന്നീടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. DTP ഓപ്പറേറ്ററായിരുന്നു മിഥുൻ. 24-കാരിയായിട്ടുള്ള ദീപ്തിയും മിഥുനും തമ്മിൽ ഒക്ടോബർ 29-ാം തീയതിയായിരുന്നു വിവാഹിതരായത്. ഇതിനുശേഷം 2 ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത്. ഇവരുടെ വിവാഹത്തിനാകട്ടെ വീട്ടുകാർക്ക് സമ്മതവുമല്ലായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നുകൊണ്ടായിരുന്നു അവർ രണ്ടുപേരും വിവാഹം കഴിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പരാതി പ്രകാരം പോലീസ് ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിൽ പോലും ഭർത്താവിനൊപ്പം പോകണമെന്നായിരുന്നു ദീപ്തിയും പറഞ്ഞത്. അതോടെ സ്റ്റേഷനിൽ വെച്ച് തന്നെ കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു അന്ന് ചെയ്തത്. ഇതിനുശേഷം സഹോദരൻ ഇരുവരെയും നേരിൽ കാണാൻ എത്തിയിരുന്നു. എന്നാൽ ഇയാളുടെ മനസ്സിൽ സഹോദരിയോടും അതുപോലെ തന്നെ സഹോദരിയെ വിവാഹം ചെയ്ത യുവാവിനോടും തീർത്താൽ തീരാത്ത വൈരാഗ്യം തന്നെയായിരുന്നു ഉണ്ടായത്. വീട്ടുകാരുമായി സംസാരിച്ച് വിവാഹം നടത്താം, മതം മാറേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പള്ളിയിലേക്ക് ആദ്യം കൂട്ടിക്കൊണ്ട് പോയത്. ഇവിടെ വെച്ച് മിഥുനോട് പണം തരാം, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനോട് മിഥുൻ വഴങ്ങാത്തൊരു സാഹചര്യം വന്നപ്പോൾ മിഥുനെ ഭീഷണിപ്പെടുത്താനായിരുന്നു ശ്രമിച്ചത്. മിഥുന് സാമ്പത്തിക ശേഷിയില്ലെന്നും സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്തയാളാണെന്നുമായിരുന്നു ദീപ്തിയോടും സഹോദരൻ എന്ന് വെളിപ്പെടുത്തിയത്. ഇത്തരത്തിൽ പ്രവൃത്തി നടത്തിയത് ദീപ്തിയുടെ സഹോദരൻ തന്നെയാണ്. ദീപ്തിയുടെ സഹോദരൻ ഡാനിഷ് എറണാകുളത്ത് ഡോക്ടറായി പ്രവർത്തിച്ചു വരികയാണ്. അമ്മയെ ഒന്ന് വീട്ടിൽ വന്ന് കണ്ട ശേഷം പോകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മിഥുനെയും ദീപ്തിയെയും ഒപ്പം കൂട്ടിക്കൊണ്ട് പോയതെന്നും വീടിന് സമീപത്തെത്തിയപ്പോൾ വാഹനം നിർത്തിയ ശേഷം പുറത്തിറങ്ങി ദീപ്തിയുടെ മുന്നിലിട്ടായിരുന്നു ഡാനിഷും ഡാനിഷിൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് മിഥുനെ അതിക്രൂരമായി മർദ്ദിച്ചതെന്നുമാണ് ദീപ്തിയുടെ പരാതിയിൽ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. മിഥുനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ദീപ്തിയുടെ മുഖത്തിലും കവിളിലും വയറ്റിലുമൊക്കെ മർദ്ദനമേറ്റതായിട്ടും ദീപ്തി പരാതിയിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും സഹോദരൻ ഡാനിഷിനെതിരെ ചിറങ്ങീഴ് പോലീസ് സ്റ്റേഷനിൽ ദീപ്തി പരാതി നൽകിയിട്ടുണ്ട്. അടിയേറ്റ് മിഥുൻ്റെ തലച്ചോറിന് സാരമായ പരിക്ക് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. സമീപത്തെ കടയിലെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ ലഭിച്ചത്. മതം മാറി വിവാഹം കഴിച്ചത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതക ശ്രമത്തിലേക്കുള്ള നീക്കത്തിന് കാരണമായതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നൊരു പരാതിയും ഇതിനു പിന്നാലെ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.